good morning. How are you? Are you fine? Yes, okay. അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഇന്നത്തെ ക്ലാസ് കേൾക്കാൻ റെഡി ആയിട്ടിരിക്കണോ? ആണോ? ഓക്കെ, അപ്പോൾ എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? റെഡി അല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ ഈ ജി കെ ആണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ജി കെയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം എന്തായിരുന്നു പഠിച്ചത്? കഴിഞ്ഞ ജി കെൻ്റെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ആ, നമ്മൾ മൈ ബോഡി എന്നുള്ള ആ ഒരു പാഠം പഠിച്ചു അല്ലേ? ഇല്ലേടാ, നമ്മളെല്ലാവരും പാർട്സ് ഓഫ് ദ ബോഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇല്ലേ, എല്ലാവരും പഠിച്ചോ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവത്തിനും എന്താണ് ഇംഗ്ലീഷിൽ പറയാന്നുള്ളത്? പഠിച്ചോ? എല്ലാവരും പഠിച്ചോ? അപ്പോൾ എന്നാൽ ടീച്ചർ ഇപ്പോൾ ചോദിച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തരുമോ? ഉറപ്പാണോ? എല്ലാവരും പറഞ്ഞു തരുമോ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഓരോന്ന്. ടീച്ചർ ഇങ്ങനെ ഓരോന്ന് തൊട്ട് കാണിക്കും, നിങ്ങൾ പറയുമോ അതിനെന്താ പറയുക? പറയുമോ? ഓക്കെ. അപ്പം എന്നാ തലക്കെന്താ പറയുക? തലക്കെന്തായിരുന്നു പറയുക? ആ, ഹെഡ്. എന്താ പറയുക? ഹെഡ് അല്ലേ. പിന്നെ കണ്ണിനെന്തായിരുന്നു? യെസ്, ഐ. കണ്ണിനെന്താണ്? ഐ. മൂക്കിനോ? നോസ് അല്ലേ. ഓക്കെ. പിന്നെ വായക്കെന്തായിരുന്നു? ആ, മൗത്ത് അല്ലേ. ഓക്കെ. പിന്നെ ചെവിക്കെന്തായിരുന്നു പറയുക? ആ, ആരോ പറഞ്ഞു, ഉറക്ക പറ. എന്താണ് ചെവിക്ക് പറയുക? യെസ്, ഇയർ. എന്താണ്? ഇയർ അല്ലേ. പിന്നെ കയ്യിനെന്തായിരുന്നു നമ്മൾ പഠിച്ചത്? യെസ്, ഹാൻഡ്. എന്താണ്? ഹാൻഡ്. പിന്നെ ഇതെന്തായിരുന്നു? ആ, ഫിംഗേഴ്സ്. വിരലിനെന്താ പറയുക? ഫിംഗേഴ്സ്. ഓക്കെ. പിന്നെ കാലിനോ? ആ, കാലിന് ലെഗ് അല്ലേ. അപ്പോൾ അതെല്ലാവരും പഠിച്ചു അല്ലേ? പാർട്സ് ഓഫ് ദ ബോഡി ഇപ്പോൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞില്ലേ? ഇല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയ പാഠമാണ്. ആ പാഠത്തിൻ്റെ പേരെന്താണെന്നറിയോ? മൈ ഹൗസ്. എന്താണ്? മൈ ഹൗസ്. മനസ്സിലായോ? അപ്പോൾ എന്താ ഹൗസ് എന്ന് പറഞ്ഞാലേ? ആ, വീട്. വീടിനാണെന്ത് പറയുക? ഹൗസ് എന്ന് പറയുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പുതിയ പാഠത്തിൻ്റെ പേരെന്താണ്? യെസ്, മൈ ഹൗസ്. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം ഏതാണ്? യെസ്, മൈ ഹൗസ്. ഏതാണ്? മൈ ഹൗസ്. ഓക്കെ. അപ്പോൾ എന്നാൽ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അതിൽ ജി കെയുടെ ഈ ഒരു ഭാഗം ഒന്ന് എടുത്തേ. നമ്മളിത് പാർട്സ് ഓഫ് ദ ബോഡി എന്നുള്ള പാഠമായിരുന്നു നമ്മുടെ ഒന്നാമത്തെ പാഠം അല്ലേ. ഫസ്റ്റ് ചാപ്റ്റർ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി സെക്കൻഡ് ചാപ്റ്റർ ഏതാണ്? യെസ്, മൈ ഹൗസ്. ഓക്കെ. അപ്പോൾ എന്നാൽ എല്ലാവരും ഈ മൈ ഹൗസ് എന്നുള്ള ഈ ചാപ്റ്റർ ഒന്ന് മറിച്ചേ. എടുത്തോ എല്ലാവരും പുസ്തകം? ഓക്കെ. അപ്പോൾ നേരെ നമുക്ക് നോക്കാം അല്ലേ. ഹൗസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ, വീട് അല്ലേ. ഓക്കെ. അപ്പോൾ ഇതാ ഈ ഒരു പാഠത്തിൽ നമുക്ക് നോക്കിയാൽ കാണാം ഒരുപാട് ഫോട്ടോസ് കാണുന്നുണ്ട് അല്ലേ. ഇതൊക്കെ എന്തിൻ്റെ ഫോട്ടോസാണ്? ആ, വ്യത്യസ്ത ടൈപ്പിലുള്ള ഓരോ വീടുകളുടെ ഫോട്ടോസാണ് ഈ ഒരു ചാപ്റ്ററിൽ കാണാൻ കഴിയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ പേരുകളാണ് ഇന്ന് പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വീടുകളുണ്ട് അല്ലേ. ഇല്ലേടാ, ചെറിയ ചെറിയ വീടുകൾ മുതൽ വലിയ വലിയ ഫ്ലാറ്റുകൾ വരെ ഉണ്ട് അല്ലേ. ഇല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വ്യത്യസ്ത തരം വീടുകളൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നാല് ഓരോന്നോരോന്നായിട്ട് നോക്കാം അല്ലേ എന്തൊക്കെയാണെന്ന്. റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇതാ ഇതിലുള്ള ഫസ്റ്റ് ചിത്രം കണ്ടോ നിങ്ങൾ? കണ്ടോ? അപ്പോൾ ഇതാ ഇതൊരു വീടാണ്, ഇതൊരു ഹൗസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വീടിനെന്താ പറയുകയെന്നറിയാം? ആർക്കെങ്കിലും ഇങ്ങനെ വലിയ ബിൽഡിംഗ് ആയിട്ടുള്ള ഒരുപാട് നിലകളുള്ള വലിയ ബിൽഡിങ്ങിന് എന്താ പറയുകയെന്നറിയോ ഇങ്ങനെയുള്ള വീടുകൾക്ക്? യെസ്, ഫ്ലാറ്റ്സ്. എന്താ പറയുക? ഫ്ലാറ്റ്സ്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇത് ഫ്ലാറ്റ്സ്. ഇങ്ങനെയുള്ള വീടുകൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇങ്ങനെയുള്ള ഫ്ലാറ്റുകൾ കണ്ടിട്ടുണ്ടോ? ഒരുപാട് നിലകളുള്ള വലിയ ബിൽഡിംഗ് ആയിരിക്കും അല്ലേ. അങ്ങനെ ഈ ഓരോ നിലയിലുള്ള ഓരോ വീടുകളിലും പല പല ഫാമിലീസും ആയിരിക്കും താമസിക്കുക കേട്ടോ. ഈ ഒരു ബിൽഡിങ്ങിൽ മുഴുവനായിട്ടും ഒരു ഫാമിലി അല്ല, അങ്ങനെ ഓരോ ഫാമിലിക്കും ഓരോരോ വീടുകളായിരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വീടിനാണ് എന്ത് പറയുക? ആ, ഫ്ലാറ്റ്സ്. എന്താ പറയുക? ഫ്ലാറ്റ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്ലാറ്റ് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കണ്ടിട്ടുണ്ടോ? ആ, നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ കാണാനായിട്ട് പറ്റൂലേ ഇങ്ങനെയുള്ള ഫ്ലാറ്റ്സ്. ഇല്ലേ? അപ്പോൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ. അപ്പോൾ ഇത്ര ഇങ്ങനെയുള്ള വീടിന് എന്താ പറയുക? ഈ വീടിന് എന്താ പറയുക? യെസ്, ഫ്ലാറ്റ്സ്. ഓക്കെ. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായോ? പിന്നെ ഇതാ ഈ രണ്ടാമത്തെ ചിത്രത്തിലുള്ള വീട് കണ്ടോ നിങ്ങൾ? കണ്ടോ? ആ, അപ്പോൾ ഇങ്ങനെയുള്ള വീടുകൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതെന്ത് വീടാണ് സംഭവം? അതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലായോ?
ആ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയണ്ടാവില്ല അല്ലേ ഇതെന്ത് വീടാണെന്ന്. പണ്ട് കാലത്തുള്ള ആളുകളൊക്കെ താമസിച്ചിരുന്നത് ഇതുപോലുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു വീടുകളിലാണ് കേട്ടോ. ഓലയും അതുപോലെ വൈക്കോലൊക്കെ മേഞ്ഞിട്ടുള്ള ചെറിയ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീടുകളിലാണ് പണ്ട് കാലത്തുള്ള ആളുകളൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അത്തരം വീടുകൾക്ക് എന്താ പറയുകയെന്നറിയോ? നിങ്ങൾക്ക് അറിയോ? അറിയോ? ഹട്ട്. എന്താ പറയുക? ഇതുപോലുള്ള വീടിന് ഓലയും അതുപോലെ വൈക്കോലൊക്കെ മേഞ്ഞിട്ടുള്ള വീടുകൾക്ക് എന്താ പറയുക? യെസ്, ഹട്ട്. എന്താണ് ഹട്ട്? എല്ലാവരും നല്ല സൗണ്ടിലൊന്ന് പറയുന്നത് എന്താണ് ഹട്ട്? ഓക്കെ. അപ്പോൾ ഇത് ഫ്ലാറ്റ്സ്, ഇത് ഒരുപാട് നിലകളുള്ള വലിയ ബിൽഡിങ് അല്ലേ. അല്ലേ ഇതോ? ആ പണ്ട് കാലങ്ങളിലുള്ള ആളുകളൊക്കെ താമസിച്ചിരുന്ന ചെറിയ കുഞ്ഞ് ഓല മേഞ്ഞതും അതുപോലെ വൈക്കോലൊക്കെ മേഞ്ഞതായിട്ടുള്ള വീട് കേട്ടോ. അങ്ങനെയുള്ള വീടിന് എന്താ പറയുക? ആ ഹട്ട്. എന്താ പറയുക? ഹട്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായില്ലേ. പിന്നെ ഇതാ അടുത്തത് കണ്ടോ നിങ്ങൾ, ഈ ചിത്രം കണ്ടോ, ഇതെന്താണ്? ആ ഇത് വലിയൊരു വീടാണ് അല്ലേ. ഇങ്ങനെയുള്ള വലിയ വലിയ വീടുകൾക്കൊക്കെ എന്താ പറയാന്നറിയോ നിങ്ങൾക്ക്? ബംഗ്ലാവ്. എന്താ പറയുക? ബംഗ്ലാവ്. മനസ്സിലായോ? എല്ലാവരും നല്ല സൗണ്ടിലൊന്ന് പറഞ്ഞാട്ടെ, ഇതെന്താണ്, ഇത് ഏത് തരം ഹൗസാണ്? യെസ്, ബംഗ്ലാവ്. എന്താണ് ബംഗ്ലാവ്? ഓക്കെ, അപ്പോൾ അത് മനസ്സിലായോ. അപ്പോൾ ഇത് ഫ്ലാറ്റ്സ്, ഇത് ഹട്ട്, ഇതോ? യെസ്, ബംഗ്ലാവ്. എന്താണ് ബംഗ്ലാവ്? അപ്പോൾ ഇത് മൂന്ന് മനസ്സിലായില്ലേ ഏതൊക്കെയാണെന്ന്? മനസ്സിലായില്ലേ? പിന്നെ ഇതാ അടുത്ത ചിത്രം കണ്ടോ നിങ്ങൾ, ഇതെന്ത് സംഭവം, ഇതെന്താണെന്നറിയോ ആർക്കെങ്കിലും? ആ ഇതും ഒരു ഹൗസ് തന്നെയാണ്, ഇതൊരു വീട് തന്നെയാണ്. ഇങ്ങനത്തെ വീട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ. ആ ഇങ്ങനെയുള്ള വീട് നമ്മുടെ നാട്ടിലൊന്നും ഇല്ല കേട്ടോ. ഇത് മഞ്ഞ് വീടാണ് കേട്ടടാ. അപ്പോൾ ഈ ഇത്തരം മഞ്ഞ് വീടുകളൊക്കെ നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിലും അതുപോലെ എപ്പോഴും മഞ്ഞൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇതുപോലെയുള്ള വീടുകൾ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള മഞ്ഞ് വീടിന് എന്താ പറയുകയെന്നറിയോ? ഇഗ്ലൂ. എന്താ പറയുക? ഇഗ്ലൂ. ഉറക്കെ പറ എല്ലാവരും, ഈ വീടിന് എന്താ പറയുക? യെസ്, ഇഗ്ലൂ. ഓക്കെ, മനസ്സിലായോ? പിന്നെ ഇതാ അടുത്ത വീട് കണ്ടോ നിങ്ങൾ, കണ്ടോ? ഈ വീട് കണ്ടിട്ടുണ്ടോ? ഇതുപോലുള്ള വീടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ഇങ്ങനത്തെ വീടുകൾ കണ്ടിട്ടുണ്ട് അല്ലേ എല്ലാവരും, ഇല്ലേ? ഇത് എങ്ങനെ, ഏത് തരം വീടാണിത്? ആ ഓടുമേഞ്ഞ വീടാണ് അല്ലേ. അല്ലേടാ, മുകളിൽ ഓടൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചെറിയ വീടാണിതല്ലേ. അപ്പം അങ്ങനെ ഓടുമേഞ്ഞ വീടിന് നമ്മൾ എന്താ പറയുകയെന്നറിയോ? ടെയിൽഡ് ഹൗസ്. എന്താ പറയുക? ടെയിൽഡ് ഹൗസ്. മനസ്സിലായോ? എന്താ പറയുക? ഓടുമേഞ്ഞ വീടിന് എന്താ പറയുക? യെസ്, ടെയിൽഡ് ഹൗസ്. ഓക്കെ, അപ്പം അത് മനസ്സിലായോ? പിന്നെ ഇതാ ഏറ്റവും അവസാനത്തെ ചിത്രം കണ്ടോ, കണ്ടോ? ഇങ്ങനെയുള്ള വീടുകൾ കണ്ടിനോ? ആ ഇതുപോലുള്ള വീടുകളാണ് ഇപ്പോൾ അധികം ഉള്ളത് അല്ലേ. ടെറസിൻ്റെ വീട് അല്ലേ. അപ്പോൾ ഇത് ഈ വീടിന് എന്താ പറയുക, ഈ ഹൗസിന് എന്താ പറയുക? യെസ്, ടെറസ്ഡ് ഹൗസ്. എന്താ പറയുക? ടെറസ്ഡ് ഹൗസ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇതാ ആദ്യത്തത് ഫ്ലാറ്റ്സ് അല്ലേ, ഒരുപാട് ഫാമിലീസിന് താമസിക്കാൻ പറ്റിയിട്ടുള്ള വലിയ വലിയൊരു ബിൽഡിങ് അല്ലേ. അതിനെന്തായിരുന്നു പറയുക? യെസ്, ഫ്ലാറ്റ്സ്. എന്താ പറയുക? ഫ്ലാറ്റ്സ്. പിന്നെതാ പണ്ട് കാലങ്ങളിലുള്ള ആളുകളൊക്കെ താമസിച്ചിരുന്ന ഓല വീട് അല്ലെങ്കിൽ വൈക്കോലൊക്കെ മേഞ്ഞ വീട്, അതിനെന്തായിരുന്നു പറയുക? യെസ്, ഹട്ട് അല്ലേ. ഇത് ഹട്ട്. പിന്നെതാ അടുത്തത് ഇതെന്തായിരുന്നു, ഇത് ഏത് തരം ഹൗസാണ്? ആ ബംഗ്ലാവ്. ഇതിൻ്റെ പേരെന്താണ്? ബംഗ്ലാവ്. ഓക്കെ, പിന്നെതാ അടുത്തത് ഇത് ഏത് ഹൗസായിരുന്നു? ആ മഞ്ഞ് വീടാണല്ലേ ഇത്. ഇതിനെന്തായിരുന്നു പറയുക? ഇഗ്ലൂ അല്ലേ. ഇതെന്തായിരുന്നു? ഇഗ്ലൂ. ഓക്കെ, പിന്നെതാ അടുത്തത് ഓടിട്ട വീടായിരുന്നു അല്ലേ, അതിനെന്തായിരുന്നു നമ്മൾ പഠിച്ചത്? യെസ്, ടെയിൽഡ് ഹൗസ്. എന്താ പഠിച്ചത്? ടെയിൽഡ് ഹൗസ്. ഇതാ ഏറ്റവും അവസാനത്തത് അല്ലേ, ഇത് ഏത് വീടായിരുന്നു? യെസ്, ടെറസ്ഡ് ഹൗസ്. ഏത് വീടാണ്? ടെറസ്ഡ് ഹൗസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഹൗസിൻ്റെ പേരൊക്കെ എല്ലാവരും പഠിച്ചോ, പഠിച്ചോ? ഈ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഈ ഹൗസസിൻ്റെ നെയിമൊക്കെ എല്ലാവരും പഠിച്ചോ, പഠിച്ചോ? ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് അവസാനമായിട്ട് ഒരു പ്രാവശ്യം കൂടെ നോക്കാം അല്ലേ. ഫസ്റ്റത്തേത് ടെയിൽഡ് ഹൗസ്, രണ്ടാമത്തേത് ഹട്ട്. ഏതായിരുന്നു? ഹട്ട്. ഓക്കെ, പിന്നെ ഇത് ബംഗ്ലാവ്. ഏതാണിത്? ബംഗ്ലാവ്. പിന്നെ ഇതാ ഇതോ ഇഗ്ലൂ.
ഏത് തരം ഹൗസാണ്? ഇഗ്ലു. ഓക്കെ, പിന്നെ ഇതാ അടുത്തത്. ഓടിട്ട വീടിന് എന്തായിരുന്നു പറയുക? യെസ്, ടെയിൽഡ് ഹൗസ്. എന്താ പറയുക? ടെയിൽഡ് ഹൗസ്. ഓക്കെ, പിന്നെ ഇതാ ഏറ്റവും അവസാനത്തെ വീട്, അതേതായിരുന്നു? യെസ്, ടെറസ്ഡ് ഹൗസ്. ഓക്കെ, ഏതാണ്? ടെറസ്ഡ് ഹൗസ്. മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായോടാ? ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പഠിച്ച പാഠത്തിൻ്റെ പേരെന്താണ്? ആ, മൈ ഹൗസ് അല്ലേ. ഹൗസ് എന്ന് പറഞ്ഞാൽ ആ വീട് അല്ലേ. വീടിനാണ് നമ്മൾ എന്ത് പറയുക? ഹൗസ് എന്ന് പറയുക അല്ലേ. അപ്പം നമ്മൾ വ്യത്യസ്ത ടൈപ്പിലുള്ള ഒരുപാട് വീടുകൾ കണ്ടു, അതിൻ്റെയൊക്കെ പേരും പഠിച്ചു അല്ലേ, ഇല്ലേ? ഓക്കെ, അപ്പം ഇനി നിങ്ങളെന്താ ചെയ്യേണ്ടത്? ആ, ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. എന്നിട്ട് ടീച്ചർ ഇപ്പോൾ വായിച്ചു തന്ന പോലെ ഓരോ ഹൗസിൻ്റെ നേരെയും വിരൽ വെച്ചിട്ട് ആ ഹൗസിൻ്റെ പേര് പറയാം കേട്ടോ. ഫസ്റ്റത്തെ തൊട്ടിട്ട് ഫ്ലാറ്റ്, രണ്ടാമത്തേത് ഹട്ട്, അങ്ങനെ ഓരോന്നും തൊട്ടിട്ട് അതിൻ്റെ പേര് ടീച്ചർക്ക് പറഞ്ഞു തരണം കേട്ടോ. അങ്ങനെ നിങ്ങൾ പറയുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് എന്ത് ചെയ്യുക? ആ, ടീച്ചർക്ക് അയച്ചു തരണം കേട്ടോ. ഓക്കെ, അപ്പം എല്ലാവരും നല്ല മക്കളായിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക, പെട്ടെന്ന് തന്നെ ടീച്ചർക്ക് അയച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.